നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടെലിഹീലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ഇന്നുള്ളത് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ രമ്യയാണ്. കുരുന്നുകളിൽ ഉണ്ടാകുന്ന എല്ലാ നേത്രരോഗങ്ങൾക്കുമുള്ള കൃത്യമായ ഉത്തരവുമായാണ് ഡോക്ടർ രമ്യ എനിക്കൊപ്പം ഇന്നുള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ കുരുന്നുകളുടെ നേത്രരോഗം മുതൽ ഒരു പ്രായമാകുന്നതുവരെ അവരുടെ കണ്ണിനുണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഡോക്ടറിന് മുന്നിൽ എത്തുന്നുണ്ടാകും. അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? സാധാരണയായി ജനിച്ച ഉടനെ ഒരു ഹോസ്പിറ്റലിൽ പ്രസവിച്ച മാടും നമ്മുടെ അവിടുത്തെ പീഡിയാട്രീഷ്യൻ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, ഐ സ്ക്രീനിങ് നടത്തും. അപ്പം അതിലൂടെ ഗുരുതരമായ കണ്ണിന് ഉണ്ടാകുന്ന ആ പ്രായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എക്സാമ്പിളായി പറഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന തിമിരം, വലിയവർക്ക് ഉണ്ടാകുന്ന പോലെ കുട്ടികൾക്കും താരതമ്യേന അതിൻ്റെ ഇൻസിഡൻ കുറവാണെങ്കിൽ പോലും കുട്ടികളിലും തിമിരം കാണാം. അപ്പം അത് ഒരു നേത്ര പീഡിയാട്രീഷ്യൻ്റെ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പല പ്രേക്ഷകർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും, കുട്ടികൾക്കായി ഒരു നേത്രരോഗ വിദഗ്ധനുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുടെ കാര്യങ്ങൾക്കായി മറ്റൊരാളെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പം ഒരു നേത്രരോഗ വിദഗ്ധനെ അടുത്തെത്തുന്നു, അപ്പോൾ സാധാരണഗതിയിൽ കുട്ടികളുടെ നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ടോ? ആ പണ്ടൊക്കെ ഒരു ജനറൽ ഓഫ്താൽമോളജിസ്റ്റ് എന്നുള്ള രീതിയിലാണ് കുട്ടികളും അഡൾട്ട്സും എല്ലാവരും ഒരേ രീതിയിലാണ് നേത്രരോഗങ്ങൾ ചികിത്സിച്ച് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് വന്നതിന് ശേഷം പീഡിയാട്രിക് ഓഫ്താൽമോളജി അതുപോലെ സ്ട്രബിസ്മോളജി എന്നുള്ള ഒരു പ്രത്യേക വിഭാഗം, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം തന്നെ നേത്രരോഗ ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ അടിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മിക്കവാറും നമ്മുടെ നാട്ടിലും ഇതുപോലെ പുതിയ സംവിധാനങ്ങൾ വന്നതോടുകൂടി തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഈ പീഡിയാട്രിക് ഓഫ്താൽമോളജി പീഡിയാട്രിക് ഓഫ്താൽമോളജിസ്റ്റിനെ തന്നെയാണ് സമീപിക്കുന്നത്. അപ്പൊ ആദ്യകാലത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, പല കുട്ടികൾക്കും കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ചറിയപ്പെടാറില്ല, തിരിച്ചറിയപ്പെടാറില്ല. പിന്നെ സ്കൂളിലൊക്കെ എത്തി ബോർഡിൽ എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആണ് അത് കണ്ടുപിടിക്കുക. പക്ഷെ പുതിയ കാലത്ത് എങ്ങനെ, നമുക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ജനിച്ച ഉടനെ നമ്മളൊരു കണ്ണിൻ്റെ സ്ക്രീനിങ് ചെയ്യും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ഒരു കുട്ടീനെ അംഗൻവാടി അല്ലെങ്കിൽ എൽ കെ ജിയിൽ ചേർക്കുന്ന ഒരു പ്രായത്തിൽ ഒരു റെഗുലർ ഐ എക്സാമിനേഷൻ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളെ അവരുള്ള ഇവൻ കാഴ്ച കുറഞ്ഞ കുട്ടികളായാലും അതിനോട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ആയി പോകും. അപ്പോൾ അവർ പറയില്ല ചിലപ്പോൾ എനിക്ക് കാഴ്ച കുറവുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് ഒന്നിക്കൽ നമ്മളെ നിങ്ങൾ പറഞ്ഞ പോലെ സ്കൂളിൽ പോയ സമയത്ത് ബോർഡ് കാണാത്ത സമയത്ത് ടീച്ചേഴ്സാണ് മിക്കവാറും കേസിൽ അത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് സ്കൂളിൽ കുട്ടികളെ സ്കൂളിൽ പോകുന്നില്ല, മിക്കവാറും കുട്ടികളെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നിർബന്ധിക്കുന്നതാണ് ഒരു 3 വയസ്സിൽ എന്തായാലും കണ്ണ് പരിശോധന നടത്തിയേ തീരുന്നുള്ളത്. അതെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു അവയവം തന്നെയാണ് കണ്ണ്. അത് പോയി കഴിഞ്ഞാൽ അതിന്റെ വിലയറിയും എന്നൊക്കെ പറയാറുണ്ട് പണ്ട് മുതലേ. അപ്പോൾ നേരത്തെ കോങ്കണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇതിപ്പോൾ ലേസി ആയി, നമ്മളെ ശ്രദ്ധിക്കാതെ അത് കൂടുതലായി, അത് കോങ്കണ്ണായി മാറാറുണ്ടോ? കോങ്കണ്ണിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജനന സമയത്ത് തന്നെ കോങ്കണ്ണ് ഉണ്ടാവാം. പക്ഷേ യൂഷ്വലി ഒരു 3 to 4 months എടുക്കും നമ്മുടെ 2 ദൃഷ്ടിയും ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ 2 കണ്ണും ഒരേ അലൈൻമെൻറ്റിൽ വരാൻ യൂഷ്വലി ഒരു 3 to 4 months ഓഫ് ഏജ് എടുക്കും. അതുകൊണ്ട് 4 മാസത്തിൽ താഴെയുള്ള കോങ്കണ്ണുകൾ നമ്മൾ അതിനെ ആ ദൃഷ്ടി ഏകീകരിക്കാൻ, ദിശ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സമയം കൊടുക്കാം. പക്ഷെ 4 മാസം 5 മാസത്തിന് ശേഷവും കോങ്കണ്ണ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും അബ്നോമൽ തന്നെയാണ്. അതൊരു പീഡിയാട്രിക് ഓഫ്താൽമോളജിസ്റ്റിന്റെ സഹായം തേടേണ്ട അവസ്ഥയിലുള്ളതാണ്. അതാണ് ഈ കണ്ണട അല്ലാതെ നമുക്ക് അതിന് എന്തെങ്കിലും ഐ എക്സസൈസ് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? വളരെ ചെറിയ കോങ്കണ്ണിൽ, ചെറിയ പ്രത്യേക തരത്തിലുള്ള കോങ്കണ്ണിൽ മാത്രം എക്സസൈസസ് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നന്നായി വരുന്ന കോങ്കണ്ണിൽ അത് അത്ര ഫലപ്രദമല്ല, പക്ഷേ ഉണ്ട്, ഐ എക്സസൈസസ് ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഒരു 17 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വരെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണട ഇല്ലാതെ തന്നെ കാണുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. ചിലവർക്ക് അത് മൊത്തം ജീവിതത്തിലുടനീളം ഈ കണ്ണട അവരുടെ ഭാഗമായി മാറാറുമുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? എന്ന് വെച്ചാല് ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഒരു കുട്ടിയുടെ കണ്ണ് ശരി അഡൾട്ടിൻ്റെ ഒരു മിനിയേച്ചർ രൂപം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി വളരുന്ന പ്രായമാണ്. അപ്പം കുട്ടിയുടെ ഓരോ സ്റ്റേജിൽ ഈ കണ്ണിൻ്റെ വലിപ്പം വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. കൂടാണ്ട് കുട്ടി ജനിച്ച മുതൽ കുട്ടി ഒരു പ്രായം എത്തുന്നവരെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ എല്ലാ സ്ട്രക്ചേഴ്സും ഒരു പ്രത്യേക അനുപാതത്തിൽ വളർന്നിട്ടാണ് ഒരു യഥാർത്ഥ ഒരു കണ്ണിൻ്റെ വലിപ്പം അറ്റൈൻ ചെയ്യുന്നത്. ഈ
വളർച്ചയുടെ അനുപാതത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് വിവിധ തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് ഉണ്ടാവുന്നത്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ, അതായത് അടുത്തുള്ളത് കുട്ടിക്ക് കാണാം ദൂരത്ത് കാണുന്നില്ല, അത് വളരെ കോമൺ ആയി കാണുന്നത്. പിന്നെ വരുന്നത് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ, അതിൽ ദൂരത്തും അടുത്തും ഇതുവരെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അസ്റ്റിഗ്മാറ്റിസം, ഈ കണ്ണിൻ്റെ വലിപ്പം കൂടിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ കൃഷ്ണമണിയുടെ കർവേച്ചർ അതിനുള്ള വ്യത്യാസം കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഇതൊക്കെ നമ്മൾ ഓരോ റിഫ്രാക്റ്റീവ് എറർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇപ്പം ഈ മയോപ്പിയ എന്ന് പറയുന്നത് കുട്ടി ഒരു ചെറുപ്പത്തിൽ ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് ഒരു ചെറിയ റിഫ്രാക്റ്റീവ് എറർ ഒരു -1 ഉണ്ടായ സമയത്ത്, പക്ഷെ കുട്ടി വളരും തോറും കുട്ടിയുടെ കണ്ണ് വലിപ്പം വെച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ മയോപ്പിയ യൂഷ്വലി കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ കോവിഡ് കാലത്തെ ഈ കുട്ടികൾ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന അവസ്ഥയിൽ കുട്ടികൾ കൂടുതലും വീട്ടിനുള്ളിലാണ്, ഇൻഡോറാണ് കൂട്ടണം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക്. മിക്കവാറും മൊബൈലും ടിവിൻ്റെ മുന്നിലാണ് കുട്ടികൾ. പിന്നെ വളരെ കൂടുതൽ വായിക്കുന്ന കുട്ടികളുണ്ട്. ഇങ്ങനത്തെ എല്ലാം കുട്ടികൾക്ക് ഈ മയോപ്പിയ എന്നൊന്ന് കൂടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ശരിയായ രീതിയിലുള്ള ഗ്ലാസിൻ്റെ ഉപയോഗം അത് ഒരു പരിധിവരെ നിയന്ത്രിക്കും. പക്ഷേ എങ്കിൽ പോലും ഇതുപോലുള്ള ഇൻഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ലാപ്ടോപ്പ് സ്ക്രീൻ ടൈം കൂടുതൽ ആയി കഴിഞ്ഞാൽ, തീരെ സൺലൈറ്റ് കൊള്ളാതിരുന്നാൽ, ഇതൊക്കെ ഈ മയോപ്പിയ കൂടുന്നതിന് കാരണമാകും. ഇപ്പം യൂഷ്വലി നമ്മൾ പറയുന്നത് ഒരാൾ പരിപൂർണ വളർച്ച എത്തുന്ന പറഞ്ഞ ഒരു 18-20 വയസ്സോടു കൂടിയാണ്. അപ്പം അതുവരെ ഈ നമ്പർ കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. എല്ലാവർക്കും കൂടണമെന്നില്ല, പക്ഷെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പെർമനൻ്റ് റിഫ്രാക്റ്റീവ് കറക്ഷൻ നമ്മൾ പറയുന്നത് 18 വയസ്സിന് ശേഷം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പർ മെട്രോപ്പിയയിൽ ഇതുപോലെ ചെറിയ കുറവും ഉണ്ടാകും. കാരണം വളരുമ്പോൾ കുട്ടി പ്രായം ഇത് വലിപ്പം കൂടുന്നതുകൊണ്ട് പ്ലസ് നമ്പർ യൂഷ്വലി കുറഞ്ഞു വരും. ഞാനിപ്പോൾ ചോദിക്കാൻ വന്നൊരു പോയിന്റ് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ നേരത്തെയൊക്കെ കുട്ടികൾ ഈ ബ്ലൂ ലൈറ്റ് കണ്ണിന് മോശമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൊടുക്കാതിരുന്നിരുന്നു. സ്കൂളിലേക്ക് ആവശ്യത്തിന് തന്നെ വാങ്ങിക്കൊടുക്കേണ്ടി വരും. സ്വന്തമായി ഒരു മൊബൈൽ കിട്ടുന്ന സമയത്ത് ഈ നോക്കുന്ന സമയവും കൂടുന്നുണ്ട്. ഈ ഇത്തരത്തിൽ ഡോക്ടറുടെ മുന്നിലേക്ക് ഇപ്പോൾ കൂടുതൽ കുട്ടികൾ എത്തുന്നുണ്ടോ? ധാരാളം കേസുകളാണ് ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതുവരെ കണ്ണട ഉപയോഗിക്കാത്ത കുട്ടികളെ ഇപ്പം ഈ മൈനസ് നമ്പർ മയോപ്പിയ ഇതിലേക്ക് വന്നിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഈവൻ അഡൾട്സ് അല്ല, ഒരു 10-12 വയസ്സിന് ഇടയിലുള്ള ആ ഒരു ഏജിലുള്ള കുട്ടികൾ പോലും ഇതുപോലെ സഡനായിട്ട് മയോപ്പിയ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കേസുകളിൽ എന്താ പറ്റുന്നത് വെച്ചാൽ, ഇവർ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന മസില് കൂടുതൽ വർക്ക് ചെയ്തിട്ട് അത് സ്പാസം എന്ന് പറയും, അത് ആ കോൺട്രാക്ട് ചെയ്ത അവസ്ഥയിൽ അങ്ങനെ നിന്ന് പോവും. അന്നേരം ഒരു ടെമ്പററി ലോസ് ഓഫ് ഡിസ്റ്റൻസ് വിഷൻ അങ്ങനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പ്രത്യേക തരത്തിലുള്ള കണ്ണിൻ്റെ മരുന്നുകളെ ലുറ്റിച്ച് കണ്ണിൻ്റെ പവർ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും പവർ ഉണ്ടാവില്ല. പക്ഷെ അതൊരു ടെമ്പററി ആയിട്ട് ആ മസിലിൻ്റെ സ്പാസം കൊണ്ട് വരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയും കാണാറുണ്ട്. പക്ഷേ അത് ഉറ്റിച്ചിട്ടും ഇതുപോലെ നമുക്ക് നമ്പർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഗ്ലാസ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ ഒരു 20-20 എന്ന് പറയാറുണ്ട്. 20 മിനിറ്റ് നോക്കുവാണെങ്കിൽ 20 മിനിറ്റ്. അത് ഈ നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം അത് ബോധവാന്മാരാണ് ശരിക്കും? അതെ അതെ, പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനാണ് ഈ റൂള് നമ്മൾ അത് കൊണ്ടുവന്നത്. അതായത് അവർ മിക്കവാറും 8-9 മണിക്കൂറോ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ മുകളിലാണ്. അപ്പം അവർക്ക് എപ്പോഴും ഇതുപോലെ നിയർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ മയോപ്പിയയിലേക്ക് പോകാനുള്ള ചാൻസിൻ്റെ കണ്ണിന് സ്ട്രെയിൻ വരും. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയും, അതായത് റെഡ്നെസ്, ഈച്ചിങ് ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആ രീതിയിൽ ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് 20-20-20 റൂൾ എന്ന് പറയുന്നത്. എവറി 20 മിനിറ്റ്സ് ലുക്ക് അറ്റ് എ ഫാർ ഡിസ്റ്റൻസ്, 20 ഫീറ്റ്. 20 ഫീറ്റ് മീൻസ് അബൌട്ട് 6 മീറ്റേഴ്സ്. അപ്പോൾ ആ ഒരു 6 മീറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു 20 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിനുള്ള മസിൽ ഇതുപോലെ റിലാക്സ് ആവും. പിന്നെ വീണ്ടും നമ്മൾ ആ ജോലിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു 20 മിനിറ്റ്സിന് എവറി 20 മിനിറ്റ്സ് നമ്മൾ ഈ ബ്രേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിനൊരു റിലാക്സേഷൻ കിട്ടും. ഇത് കുട്ടികൾക്കും വളരെ ഉപകരിക്കുന്നതാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ മൊബൈലെല്ലാം യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ വീണ്ടും ചെറുതാണല്ലേ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച്. അപ്പോൾ ഒരു ഈവൻ 10 മിനിറ്റ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ മൊബൈലും ലാപ്ടോപ്പിലൊക്കെ നോക്കി നമ്മൾ പൊതുവെ ഇപ്പം ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നില്ലേ, ബ്ലിങ്കിങ് എന്ന് പറയും. ആ ബ്ലിങ്ക് സാധാരണ ഒരു മിനിറ്റിൽ 15-16 പ്രാവശ്യം നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ പൊതുവേ ബ്ലിങ്കിങ് റേറ്റ് കുറവാണ്.
ഇതേ കുട്ടികളെ ലാപ്ടോപ്പിന്റെ സ്ക്രീനിന്റെ മുന്നിലാവുമ്പോൾ എന്ത് ചെയ്യും? ബ്ലിങ്കി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളെ വീട്ടിലെ കുട്ടികളെല്ലാം കാർട്ടൂണോ ഒന്നും കേൾക്കിയിരിക്കും, അവർ കണ്ണിങ്ങനെ തുറന്നിട്ടേ ഇരിക്കുക, കണ്ണടക്കുന്നതേ ഉണ്ടാവില്ല. അപ്പൊ അവരെ ബ്ലിങ്കിങ് റേറ്റ് വളരെ കുറയും. അത് മൂലം എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ കണ്ണിനെ നമ്മളിതൊരു ലൂബ്രിക്കേഷൻ തരുന്നത് കണ്ണുനീരാണ്. ഈ കണ്ണുനീര് പെട്ടെന്ന് തന്നെ എയറുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകും. ഇത് ഡ്രൈനെസ് ഉണ്ടാക്കും. അപ്പൊ കുട്ടികളുടെ കണ്ണ് തിരുമാൻ ചൊറിയാൻ അല്ലെ കണ്ണിങ്ങനെ ഇടക്കിടക്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രീക്വന്റ് ബ്ലിങ്കിങ് ആയിട്ട് ഇഷ്ടംപോലെ കുട്ടികൾ കാണാറുണ്ട്. അപ്പൊ അത് നമ്മ അവരോട് ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന സമയത്ത് ഇടക്ക് അറിഞ്ഞുകൊണ്ടൊന്ന് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ അവരെ ഇൻഡോർ ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റി കുറച്ച് ഔട്ട്ഡോർ, ഇനിയിപ്പോൾ ഈവൻ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും നമ്മൾ വിചാരിച്ചാൽ അവർക്ക് ഔട്ട്ഡോർ ആക്കാം, ഒന്ന് ടെറസിലേക്കൂടെ അതിലെ നടക്കാം അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാം. ഇങ്ങനെ നമ്മൾ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസം എന്തായി കഴിഞ്ഞു, ഓൾമോസ്റ്റ് പൂർണ്ണമായും ഒരു ഓൺലൈൻ എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസം ഉള്ളത്. അപ്പം നമ്മൾ ബാക്കിയുള്ള ഒരു എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ പരമാവധി ഔട്ട്ഡോറിലേക്ക് മാറേണ്ടതാണ്. അതെ, ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ക്രീൻ നമ്മുടെ കണ്ണിന് ഐ ലെവലിന് മുകളിലാണെങ്കിൽ നമ്മൾ ഏത് നേരം തുറന്നു വയ്ക്കുമ്പോഴാണ് കൂടുതൽ ഡ്രൈനസ് വരിക. താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അതുപോലെ ഈ വെളിച്ചത്തിൻ്റെ കാര്യം പറയും. നേരത്തെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ നല്ല വെളിച്ചമുള്ള മുറിയിലിരിക്കണം, സ്ക്രീൻ ലൈറ്റിനേക്കാളും കൂടുതലായിരിക്കണം. പിന്നെ കേട്ടു സ്ക്രീൻ ലൈറ്റ് ആയിരിക്കണം കൂടുതൽ, നമ്മുടെ ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും മാറേണ്ടത്. അങ്ങനെ അങ്ങനെയല്ല, അതായത് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ ഇറക്റ്റ് ആയിട്ട് ഇരിക്കണം, നമ്മൾ നമ്മുടെ സ്പൈനൽ കോഡ് ഇറക്റ്റ് ആയുന്ന രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. പിന്നെ നമ്മൾ പിന്നെ ഈ വയ്ക്കുന്ന ലാപ്ടോപ്പിൻ്റെ മേലെ ഭാഗം നമ്മുടെ ഈ കണ്ണിൻ്റെ ലെവലിൽ വരുന്ന രീതി, അപ്പോൾ നമ്മുടെ കുറച്ച് തല കുറച്ചൊന്ന് ഫ്ലക്സ് ചെയ്ത രീതിയിലായിരിക്കും നമ്മൾ ഈ സ്ക്രീനിൻ്റെ മുകളിൽ നോക്കുക. പിന്നെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് സറൗണ്ടിങ് ഉള്ള ബ്രൈറ്റ്നെസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഭയങ്കര ഹൈ ബ്രൈറ്റ് അല്ല, അതായത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്ക്രീൻ ക്രമീകരിക്കേണ്ടത്. പിന്നെ പരമാവധി കുട്ടികൾക്ക് മൊബൈലിന് പകരം കുറച്ച് വലിയ സ്ക്രീനിൽ നോക്കുമ്പോൾ ആ സ്ട്രെയിൻ കുറച്ചും കൂടി കുറയും. ഈ കോവിഡിന്റെ സമയത്ത് കോവിഡ് വന്നു പോയവരിൽ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നു എന്ന് പറയുന്നത് അത് ഒരു ഭീതിയോടെയാണ് ആളുകൾ കേട്ടത്. അത്തരത്തിലുള്ള കേസുകളൊക്കെ ഡോക്ടർ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോവിഡ് കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാറുണ്ട്. അതായത് ഈ രക്തക്കൊഴലുകളിൽ ഈ കോവിഡിന്റെ ശരിയായൊരു പാത്തോജനസിസ് അതിന്റെ അൾട്ടിമേറ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രക്തക്കൊഴലുകളിൽ കട്ട പിടിച്ച് രക്തം ബ്ലോക്ക് ചെയ്യാണ് സംഭവിക്കുന്നത്. അതുപോലെ കണ്ണിന്റെ റെട്ടിന അഥവാ ഞരമ്പിലേക്കുള്ള രക്തക്കൊഴലുകൾ ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് റെട്ടിനൽ വെയിൻ ഒക്ലൂഷൻസ് കോമൺ ആയി ഈ കോവിഡ് വന്നവരിൽ കാണാറുണ്ട്. പക്ഷേ കുട്ടികളിൽ അങ്ങനെ കോവിഡുമായിട്ട് അത് ഡയറക്റ്റായ രീതിയിൽ കുട്ടികളിൽ കണ്ണിനെ ബാധിച്ചിട്ട് കാണുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റായ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടി ഔട്ട്ഡോർ തീരെ ഇല്ലാണ്ടായി, അതുകൊണ്ട് ഈ ഷോർട്ട് സൈറ്റഡ്നെസ് കൂടി, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുട്ടികളിൽ വരാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു കണ്ണിന് പെട്ടെന്നൊരു കാഴ്ച മങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ്മെൻറ്റിലൂടെ അത് വീണ്ടെടുക്കാൻ പറ്റാറുണ്ടോ, അല്ല കണ്ണട മാത്രമാണോ അതിനൊരു പരിഹാരം? ഈ എന്താണ് കാഴ്ചക്കുറവ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ണട ഉപയോഗിക്കേണ്ട ഒരു കുട്ടിയിലാണെങ്കിൽ നമ്മൾ കണ്ണട കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ കണ്ണട കൊടുത്തപാട് നമുക്ക് കാഴ്ച കിട്ടണമെന്നില്ല. അപ്പോൾ എസ്പെഷ്യലി ചെറിയ കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ കണ്ണിനെ ഉപയോഗിക്കാൻ തുടങ്ങും. അന്നേരമാണ് നമ്മുടെ കാഴ്ച യൂഷ്വലി. അപ്പോൾ ഒരു 3 മന്ത്സ് നമ്മൾ വെയിറ്റ് ചെയ്യും കണ്ണട വെച്ചിട്ട് എത്രമാത്രം കാഴ്ച ഇമ്പ്രൂവ് ആയെന്ന്. ചില സമയങ്ങളിൽ ചിലപ്പോൾ 2 കണ്ണിൻ്റെയും കാഴ്ച പവർ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ കോങ്ങോട്ട് കൊണ്ട് ഇതെല്ലാം കൊണ്ട് ഒരു കണ്ണിനെ മാത്രം നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മറ്റേ കണ്ണ്, അതായത് ഉപയോഗിക്കാത്ത കണ്ണിൻ്റെ കാഴ്ച ഒന്നിക്കൽ അതേപോലെ നിൽക്കും അല്ലെങ്കിൽ അത് വീണ്ടും കുറഞ്ഞു പോകും. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് ലേസി ആയി അല്ലെങ്കിൽ ആംബ്ലിയോപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ ഈ കണ്ണട ഉപയോഗിക്കുന്നതിന് കൂടെ തന്നെ പാച്ചിങ് അല്ലെങ്കിൽ ഒരു കണ്ണ് അടച്ചു വെച്ചിട്ടുള്ള ചികിത്സ വളരെ അത്യാവശ്യമാണ്. എന്നാലും മാത്രമേ ആ കണ്ണിനെ കൂടുതൽ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്ത് ആ കണ്ണിന്റെ കാഴ്ച നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. കണ്ണട വെച്ചതിന് ശേഷം ഒരു കണ്ണ് അടച്ചു പിടിച്ച് കണ്ണട വെച്ച് കഴിഞ്ഞ് 3 മാസം വെയിറ്റ് ചെയ്യും. അപ്പോൾ വിഷൻ നോക്കും, വിഷൻ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒട്ടിച്ച് വെച്ച് കണ്ണിന് പാച്ചിങ് ചെയ്ത് അതിന്റെ മുകളിൽ കണ്ണടയും കൂടി വെക്കണം. നല്ലവരെ കണ്ണിന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ കണ്ണിനെ കൂടുതലൊന്ന് ബ്രെയിൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ് പാച്ചിങ്. ഈ ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കാഴ്ച കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റാറുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ കൂടുതൽ ഈ ചീര പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതെങ്ങനെയാണ് തോന്നുന്നത്? അതെ ശരിയാണ്, നമ്മുടെ കണ്ണിൻ്റെ അതായത് റെട്ടിന അല്ലെ ഞരവിൻ്റെ ഹെൽത്തിനെസ്സിന് അതിന് ഈ വിറ്റാമിൻ എ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ എല്ലാം വളരെ അത്യാവശ്യമാണ്. ക്യാരറ്റ്, പപ്പായ അതുപോലെയുള്ള ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഒരു കണ്ണട ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് കുട്ടിക്ക് ക്യാരറ്റോ ചീരിയോ എല്ലാം കൊടുത്തുകൊണ്ട് കുട്ടിയുടെ കണ്ണട മാറ്റാൻ നമുക്ക് സാധ്യമല്ല. അത് നമ്മുടെ കണ്ണിൻ്റെ ഞരവിൻ്റെ ഓവറോൾ ഹെൽത്തിനെസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കണ്ണട വെക്കേണ്ടടുത്ത് കണ്ണട വെക്കുക തന്നെ വേണം, അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മറ്റേത് ഞരവിനുള്ള ശക്തി കൂട്ടാനേ പറ്റുള്ളൂ. അല്ല കണ്ണടക്ക് ഒരു പരിഹാരമല്ല ഈ ഭക്ഷണത്തിലുള്ള വ്യത്യാസം. പക്ഷെ നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കി വീട്ടിൽ
ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ തന്നെ കഴിക്കണം, നന്നായി ഭക്ഷണം വെള്ളം കുടിക്കണം. ഇതൊക്കെയാണ് കണ്ണിൻ്റെ ഹെൽത്തിനെസിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അത് ഒരിക്കലും കണ്ണടയ്ക്ക് പകരമാവുന്നില്ല. അതെ, തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കണ്ണട വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് എടുത്ത് വെക്കുക, പിന്നെയും വെക്കുക, കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ ഇതിന് പകരം റീപ്ലേസ് ചെയ്യാം ഈ ഭക്ഷണം കൊടുത്തിട്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവാണ്, ഒരിക്കലും കണ്ണടയ്ക്ക് പകരമല്ല ഇത്തരത്തിലുള്ള ഭക്ഷണം. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്, ഒരിക്കലുമില്ല. നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും അത് കൂടുതൽ ബുദ്ധിമുട്ട്. ആ കുട്ടികളെ അവർക്ക് ഇപ്പോൾ കുഞ്ഞ് കണ്ണ് കാണാത്തൊരു കുട്ടിക്ക് കണ്ണട എടുത്തിട്ട് കണ്ണട വെക്കുമ്പോൾ കണ്ണ് കാണുന്ന പറഞ്ഞാല് കുട്ടി രാവിലെ എണീറ്റാൽ ആദ്യം എടുക്കുന്ന സാധനം കണ്ണടയായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ആദ്യമായിട്ട് കണ്ണട, അയ്യോ ഇവർ ഇത്ര ചെറിയ പ്രായത്തിലെ കണ്ണടയോന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർക്ക് അത് ബുദ്ധിമുട്ട്. പക്ഷേ നമ്മൾ അത് നമ്മളെ കുട്ടി അത് കേട്ട് കേട്ട് വളരുന്ന കുട്ടിക്ക് ചിലപ്പോൾ അതിനോട് പിന്നെ അത് വിരക്തി ഉണ്ടാവാം. അല്ലാണ്ട് യൂഷ്വലി കുട്ടികളുടെ കണ്ണട ഉപയോഗിക്കാൻ ഒരു പ്രശ്നവും കാണിക്കില്ല. അവർ യൂഷ്വലി കണ്ണട വെക്കുക തന്നെ ചെയ്യും. അത് വെച്ചാലും മാത്രമേ ഈ നമ്മുടെ കണ്ണും നമ്മുടെ തലച്ചോറും തമ്മിലുള്ള കണക്ഷൻസ് വരുന്നത് ഏർലി ചൈൽഡ്ഹുഡിലാണ്. അതായത് ശരിക്കും പറഞ്ഞ ഒരു 6 വയസ്സിൽ താഴെ. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് ഫുള്ളി തീർത്തും നമുക്ക് 100% പഴയ സ്ഥിതിയിലേക്ക് കണ്ണട വെച്ചിട്ടാണ് പറയുന്നത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മൾ ആ സമയത്ത് എൻ്റെ കുഞ്ഞിന് കണ്ണട വെക്കാൻ പറ്റില്ല, വളരെ ചെറുപ്പമല്ലേ എന്ന് വെച്ചിട്ട് നിർത്തിക്കഴിഞ്ഞ് നമ്മളൊരു 12 വയസ്സിന് ശേഷം അല്ലെ 15 വയസ്സിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമുക്ക് കണ്ണടയുടെ നമ്പർ ഉണ്ടാവും. പക്ഷേ ആ കുട്ടിക്ക് അത് ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കണ്ണട കൊടുത്താലും കുട്ടിയുടെ കാഴ്ച കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എത്ര നേരത്തെ കണ്ടുപിടിക്കുക, എത്ര നേരത്തെ ചികിത്സ തേടുക, ഇതാണ് പറയുന്നത്. അത്രമാത്രമേ ഉള്ളൂ. ചില സമയത്ത് ഈ കണ്ണിൽ പലതരത്തിലുള്ള മരുന്നുകൾ ആവശ്യമില്ലാതെ നമ്മൾ പലതരത്തിലുള്ള ഈ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ട് അത് നല്ലതാണ്, ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത് കണ്ണിന് ദോഷം ചെയ്യും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കണ്ണിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ കണ്ണിൽ തന്നെ അതിനുള്ള സാധനങ്ങളുണ്ട്. കണ്ണ് നീര്, ഈ കണ്ണ് നീര് എന്ന് പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ സാധനങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഇമ്മ്യൂണിറ്റി ഈ ബൂസ്റ്റർ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഉണ്ടാവുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് കണ്ണിലൊരു പൊടി വീണു, അപ്പോൾ എന്താ ആദ്യം സംഭവിക്കുക? കണ്ണിന് വെള്ളം വരും. എന്താ കണ്ണുനീര് ചെയ്യുന്നത്? കുറച്ചും കൂടി വെള്ളം ഉണ്ടാക്കിയിട്ട് ആ കണ്ണിനെ പൊടീനെ പുറത്തേക്ക് കളയുന്നത് മനസ്സിലായി. അപ്പോൾ അതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. അപ്പോൾ അതിന് പകരം നമ്മളൊരു പൊടി വീണ് കഴിഞ്ഞാൽ പിന്നെ മുരപ്പാൽ ഉറ്റിക്കുക പലരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അതിന് ആ ബാക്ടീരിയൊക്കെ വളരാനുള്ള ഒരു കൾച്ചർ മീഡിയം നിങ്ങൾ കൊടുക്കുകയെന്ന്. അപ്പോൾ നന്നായി ഒരു ബാക്ടീരിയ ഉണ്ടായത് പെറ്റി പെരുകി നല്ലോണം ആവും. അപ്പൊ അത് കണ്ണിന്റെ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കുട്ടികൾക്ക് ഡസ്റ്റ് അലർജി ഉണ്ടാകുന്ന കുട്ടികൾക്ക് പലർക്കും കണ്ണ് ചൊറിച്ചല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കയ്യില് മണ്ണും ഇതൊക്കെ ഒന്ന് തൂത്തിട്ട് വീണ്ടും കണ്ണ് തിരുമ്പുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഇവരുടെ കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. പൊതുവെ കുട്ടികളിൽ അലർജി സാധാരണയായി കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ചില കുട്ടികൾക്ക് ഒരു പ്രത്യേക സീസണൽ അലർജി ആവാം, ചിലവർക്ക് ത്രൂ ഔട്ട് ദ ഇയർ അലർജി ഉണ്ടാവുന്ന കുട്ടികളുണ്ട്. പിന്നെ ബോഡിക്ക് പൊതുവെ അലർജിയുള്ള കുട്ടികൾക്കും ഈ കണ്ണിന് അലർജി കോമൺ ആയിട്ട് കാണാറുണ്ട്. ഫാമിലി അല്ലെങ്കിൽ ഇതുപോലെ വീട്ടുപോലെ അച്ഛനും അമ്മയിലൊക്കെ എല്ലാം അലർജിയുള്ള കൂട്ടത്തിലാണ് കുട്ടികൾക്ക് ഇതുപോലെ അലർജി വരാറുണ്ട്. അപ്പോൾ ഈ പൊടിയിലൊക്കെ അപ്പം നമ്മൾ പ്രത്യേകിച്ച് ആ അലർജിനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ഈ അലർജി വളരെയധികം ഫലപ്രദമാവും, കുറയും. പക്ഷേ നമുക്കിപ്പോൾ അലർജി ഇപ്പോൾ എല്ലാ സമയത്തും നമുക്ക് എന്താണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് വിഷമമാണ്. അപ്പം നമ്മൾ പ്രത്യേക തരത്തിലുള്ള ആൻറ്റി അലർജിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഈ പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മണ്ണിൽ കളിക്കുമ്പം മണ്ണ് മാത്രമല്ല, ചിലപ്പം മണ്ണ് ആസ് സച്ച് അത്ര ഇനേർട്ടാണ്, അതിന് അത്ര ഒരു പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ കൂടെ അണുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമ്പോഴാണ് ഈ കണ്ണിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അലർജി എല്ലായിട്ട് വരാറുള്ളത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാഴ്ച മങ്ങാം, കാഴ്ച ഇല്ലാതായി പോവാം ചെയ്യാം. പക്ഷേ ഈ പുതിയ കാലത്ത് മൊബൈലും ഈ പറയുന്ന സ്ക്രീനുകളൊക്കെ വില്ലന്മാരായിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് അത് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഡോക്ടറെ അനുഭവം. അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഇത്തരത്തിലുള്ളവരോട് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? അതെ, ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം ഓൾമോസ്റ്റ് ഒരു 85-90% ഓൺലൈൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നിലാണ്. അപ്പം നമുക്കിപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 1.5 വയസ്സിൽ താഴെ പരമാവധി ഈ നോ സ്ക്രീൻ ടൈം, ഇതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഇപ്പം നമുക്കിപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കുട്ടികളിൽ ഇപ്പോൾ കാർട്ടൂണെല്ലാം കാണിച്ചു കൊടുക്കും. അപ്പോൾ പക്ഷേ അതൊരു ഒരു സൂപ്പർവിഷനിലായിരിക്കണം, എന്താണ് അവർ നോക്കുന്നുള്ളത് അച്ഛനും അമ്മമാരും അറിഞ്ഞിരിക്കണം. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ടുള്ള ഒരു 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഓൺലൈൻ പഠന രീതി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഫ്രീക്വൻ്റ് ബ്രേക്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം ഇന്നിപ്പം ഈ മയോപ്പിയ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ബൈ 2050 ഇത് എബൌട്ട് 50% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ മയോപ്പിയ ഉണ്ട്. അപ്പോൾ ഇന്ന് കാണുന്ന കുട്ടികളുടെ എല്ലാം വലുതായി കഴിഞ്ഞാൽ ഫുള്ള് കണ്ണട ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചേ തീരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ
എന്താണ് അത് ഇരിക്കുന്ന രീതി, സ്ക്രീനിൻ്റെ വലിപ്പം, ഇതൊക്കെ നമ്മൾ അത് മയോപ്പിയ വരാനുള്ള വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റി, ഇതാണ് നമ്മളെ പുറത്ത് പോയി കുട്ടികളെ കളിക്കാൻ വിടുക. 2 മണിക്കൂർ ഇളം വെയിൽ കൊണ്ട് കുട്ടികളെ കളിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, പക്ഷേ ഈ പുതിയ കാലത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഫോൺ കൊടുത്താലേ അവൻ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അതിവികൃതിയാണ് അവൻ, അടങ്ങിയിരിക്കണമെങ്കിൽ ഫോൺ കൊടുക്കണം. ഇത്തരത്തില് അച്ഛന്റെയും അമ്മയുടെയും ജോലിഭാരം കുറക്കാൻ വേണ്ടിട്ട്, കുട്ടീനെ നോക്കുന്ന ഒരു ജോലിഭാരം കുറക്കാൻ വേണ്ടി ഏത് സമയവും ഫോൺ കയ്യിൽ കൊടുക്കുന്നവർ കൂടുതലാണ്. അതെ, ഇന്നത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും ടൈമില്ലല്ലോ, അവർക്ക് അവർക്ക് അവരുടെ ജോലിയുണ്ട്, അവർക്ക് അവരുടെ നോക്കാനുണ്ട്, അപ്പോൾ കുട്ടീനെ ഒന്ന് കരച്ചിൽ നിർത്താൻ വേണ്ടി അതിനെ മുകളിലിട്ടിരിക്കും. പക്ഷെ ഇതൊക്കെ ഒരു ശീലത്തിന്റെ ഭാഗം മാത്രമാണ്. ഇപ്പൊ നമ്മൾ ശീലിച്ചതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ കുട്ടി ആദ്യം അങ്ങനെയാണ് വളർന്നത്, അപ്പൊ കുട്ടിയുടെ മനസ്സിൽ അതാണ് എനിക്ക് ഫോൺ ഇപ്പൊ റിഫ്ലക്സ് എന്ന് പറയുന്നത്, ഫോൺ കിട്ടിയാലേ അങ്ങ് ഭക്ഷണം താവുള്ളൂ. പണ്ട് നമ്മൾ ഇങ്ങനെയാണ് വളർന്നത്, കാക്കനെയും പൂച്ചനെയും കണ്ടിട്ടല്ലേ വളർന്നത്. അപ്പൊ അതൊക്കെ അത് ശീലിപ്പിച്ചതാണ്. അപ്പോ നമ്മൾ അത് നമ്മളായിട്ട് തന്നെ തിരുത്താൻ നോക്കണം. നമ്മൾ അച്ഛനമ്മമാർ വേണം ഈ മൊബൈലിൽ ഇതിലേക്ക്, നമ്മളും ഇതുപോലെ ഫുൾ ടൈം മൊബൈലിന് മുകളിലാണെങ്കിൽ കുട്ടി വിചാരിക്കും ഇതാണ് നോർമൽ. അപ്പൊ കുട്ടി അതുപോലെ രാവിലെ എണീച്ച പാടും മൊബൈലും ഇതും നോക്കും. അപ്പൊ നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അതായിരിക്കും നമ്മുടെ കുട്ടികളും കൂടി ചെയ്യുക. അപ്പൊ നമ്മൾ അവർക്ക് ഒരു മാതൃകയായിട്ട് മാറണം. ഡോക്ടറോട് ഇത്രയും നേരം സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കണ്ണിന്റെ കാഴ്ച ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അത് പോയ തന്നെയാണ്. പിന്നെ നമുക്ക് കണ്ണടയൊക്കെ വെച്ചും ചില ട്രീറ്റ്മെന്റ് നടത്തിയും വീണ്ടും കുറയാതിരിക്കാൻ നോക്കാമെന്നേ പറ്റൂ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു അപകട കെണിയാണ് ഈ മൊബൈൽ എടുത്ത് കൊടുക്കുന്നത് എന്നുള്ളത്. അത് ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഒന്നാമത്തെ രീതിയിൽ ഇപ്പൊ നിങ്ങൾ നടത്തുന്ന പോലെയുള്ള ഒരു അവയർനെസ് ഇതൊന്നുള്ളത്. പിന്നെ അധ്യാപകർക്ക് പണ്ട് നമുക്കിപ്പോൾ സ്കൂൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും എല്ലാ കുട്ടികളുടെയും ഒരു പ്രാവശ്യം സ്കൂളിലൊരു ഓപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓഫ്തൽമോളജിസ്റ്റും കൂടി ഉണ്ടാവും, ഒരു സ്ക്രീനിങ്. അവർ തന്നെ സ്കൂളിൽ ഒരു ഇത്ര ഡിസ്റ്റൻസിൽ വെച്ച് വായിപ്പിക്കും. അപ്പം അതിൽ ഏതൊക്കെയാണ് കുട്ടികളെ ഫർദർ ഇവാലുവേഷൻ ആവശ്യമുള്ളത് അവരെ മാത്രം സ്കൂളിലേക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ കോവിഡിന്റെ ഇതുകൊണ്ട് കുട്ടികൾക്ക് ഇത് നടന്നില്ല. അപ്പൊ അതാണ് ഇനിയിപ്പോ സ്കൂൾ എന്തായാലും അത് ഇതാക്കണം. പിന്നെ 3-ാമത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമാക്കുന്ന പോലെ എന്തായാലും കുട്ടികൾക്ക് ഒരു ഐ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ചേർന്ന അത് നിർബന്ധമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഗവൺമെന്റ് ആലോചിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ അതിന് കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ഒരു ചർച്ചയും കാണുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും അല്ലെങ്കിൽ അച്ഛന്മാരുണ്ടാവും, അവർക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഫോൺ കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ ഈ പുതിയ കാലത്തെ കണ്ണു രോഗങ്ങളിൽ നിന്ന് വിട പറയാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, ചില സീസണലി അസുഖങ്ങളുണ്ടല്ലോ, ഈ ചെങ്കണ്ണ് വരിക അല്ലെങ്കിൽ പോളക്കുരു വരിക, ഈ ഫ്രീക്വന്റ് ആയിട്ട് പോളക്കുരു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അത് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നതായിരിക്കും? ആ, കുട്ടികൾക്ക് സാധാരണ അവരെ കണ്ണ് തിരുമ്മിയും വഴി ഇപ്പം നമ്മുടെ കൈ സ്ട്രെയിൻ വരുമ്പോൾ, അപ്പം നമ്മളെ കണ്ണ് തിരുമ്മും, അപ്പം നമ്മുടെ കണ്ണിൻ്റെ പോളയിലുള്ള ചെറിയ ഗ്രന്ഥികളിൽ വീക്കം വന്നിട്ടാണ് ഈ പോളക്കുരു ഉണ്ടാവുന്നത്. ഈ ഐ സ്ട്രെയിൻ എന്തുകൊണ്ട് വരാം? അത് ഒന്ന് കാഴ്ചക്കുറവിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പം കാഴ്ചക്കുറവുള്ള കുട്ടികളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ പോളക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഐ അലർജിയുള്ള കുട്ടികളിൽ അങ്ങനെ എപ്പോഴും തിരുമ്മിക്കൊണ്ടേയിരിക്കും, അങ്ങനെയുള്ള കുട്ടികളിലും ഇതുപോലെ പോളക്കുരു കാണാറുണ്ട്. ഈ പോളക്കുരു വരുന്ന സമയത്തും ഇതുപോലെ പൊടിക്കൈകളുണ്ട്, ചൂട് വെച്ചാൽ മതി, കഞ്ഞിവെള്ളം വെച്ചാൽ മതി, ഇതൊക്കെ ചെയ്യുന്നത് കണ്ണിന്റെ ഒരു ആരോഗ്യത്തിന് മോശമാണോ? പോളക്കുരുവിന്റെ ട്രീറ്റ്മെന്റ് ഇതിന് ഹാർട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ ചൂട് പിടിക്കൽ തന്നെയാണ്. അത് നമ്മുടെ പരമ്പരാഗതമായി ഇതുപോലെ കൈ ചൂടാക്കി ചിലപ്പോൾ വെക്കാറുണ്ട്, അത് തന്നെയാണ് ട്രീറ്റ്മെന്റ്. പിന്നെ അതിന്റെ കൂടെ ആന്റിബയോട്ടിക് കൂടി നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. ഈ ചെങ്കണ്ണ വന്നതിനെ കൊണ്ട് അത് നമ്മുടെ കാഴ്ചക്ക് ബാധിക്കുകയോ ആ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം? സാധാരണഗതിയിലുള്ള ഒരു ചെങ്കണ്ണിനെ കാഴ്ചനെ ബാധിക്കില്ല, പക്ഷേ ചില ടൈപ്പ് വൈറസ് നമ്മുടെ കൃഷ്ണമണിനെ കൂടിയും ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കുറച്ചു കാലത്തേക്ക് ഒരു ചെറിയ കണ്ണിനൊരു ബ്ലർനെസ് ഉണ്ടാവും, പക്ഷെ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ചിലവർക്ക് ചിലപ്പോൾ 2 മാസം, ചിലവർക്ക് 4 മാസം എടുത്തിട്ട് പതുക്കനെ പതുക്കനെ ആ പിന്നെ ഒരു ഒപ്പാസിറ്റി വരും നമ്മുടെ കൃഷ്ണമണിയിൽ, അത് ക്ലിയർ ആയി പോവാറുണ്ട്. അല്ലാതെ അതൊരു ഒരു ദീർഘം ഇല്ല, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു വിഷൻ ലോസിലേക്ക് വരുന്നത് ചാൻസ് കുറവാണ്. മയോപ്പിയ പോലെ അല്ലെങ്കിൽ ഈ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന വേറെ എന്തെങ്കിലും, ഇപ്പോ ഗ്ലോക്കോമ നേരത്തെ പറഞ്ഞു കുട്ടികളെ അങ്ങനെ ബാധിക്കാറില്ല, എന്തെങ്കിലും നേത്ര രോഗങ്ങളുണ്ടോ കുട്ടികളിൽ? പിന്നെ കാണുന്നത് ചെറിയ ജനിച്ച പാടുള്ള കുട്ടികളിൽ കാണുന്ന വരുന്നതാണ് ഈ കണ്ണിൻ്റെ കണ്ണുനീര് മൂക്കിലേക്ക് പോകുന്ന നാളം അടയുക. അത് ടേം ബേബീസിനും ഉണ്ടാവാം, പ്രീ ടേം ബേബീസിനും ഉണ്ടാവാം, പക്ഷെ കൂടുതലും പ്രീ ടേം എല്ലാം കാണാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ണിന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുക, പിന്നെ ചീ അടിഞ്ഞുകൊണ്ടിരിക്കുക, കണ്ണിന് ചുവപ്പൊന്നും ഉണ്ടാവില്ല, കണ്ണിന് വെള്ളം വരിക, ചീ അടിയുക.
ഇപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മുടെ ഒരു ഒരു വയസ്സ് വരെ നമ്മുടെ ഈ കണ്ണുനീര് മുക്കിലേക്ക് പോകുന്ന ഈ സൈഡ് ഉണ്ട്, അവിടെ ഒരു സഞ്ചി ഉണ്ട്, ഈ കണ്ണുനീര് കെട്ടിക്കിടക്കും, അവിടെ വെള്ളത്തിൽ കെട്ടിക്കിടക്കും, അതുകൊണ്ടാണ് ഈ ചീവ് വരുന്നത്. അപ്പൊ നമ്മളവിടെ പ്രസ് ചെയ്താൽ ഇത് യൂഷ്വലി ഒരു വയസ്സിനുള്ളിൽ തന്നാലേ ശരിയാവാറുണ്ട്. വളരെ ചുരുക്കം കുട്ടികളിൽ ഒരു വയസ്സ് ശരിയായിട്ടില്ലെങ്കിൽ ചെറിയൊരു പ്രോബിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറും കൂടി ആവശ്യമായി വരാറുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളിത് പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചത് പ്രീ ടേം ബേബീസ്, അതായത് ഇന്ന് നമ്മളെ ആധുനിക വൈദ്യശാസ്ത്രം ദിവസം കഴിയുന്തോറും അതിൻ്റെ ഇത് കൂടി വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പ്രീ ടേം ബേബീസിൻ്റെ സർവൈവൽ റേറ്റ് വന്നായി കൂടി. പണ്ടൊന്നും ഒരു 7 മാസം ആ സമയത്തൊന്നും പ്രസവിച്ച കുട്ടികൾ ചിലപ്പോൾ മരിച്ചിട്ടായിട്ടും ജനിക്കുന്നത്, ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ മരിക്കുക, ഇങ്ങനത്തെ എല്ലാം ഇത് കൂടുതലായിരുന്നു. പക്ഷേ ഇന്ന് മിക്കവാറും എല്ലാ കേസിലും കുട്ടികൾ ജനിക്കുന്നുണ്ട്, ഈവൻ 7 മാസം 6 മാസം പ്രായമുള്ള കുട്ടികൾ വരെ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കണ്ണിനെ സംബന്ധിച്ച് നോക്കിയാൽ, അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ICU അഡ്മിഷന് വേണ്ടി വരും, NICU അഡ്മിഷൻ വേണ്ടി വരും, അതുപോലെ ICU കിടത്തിയാൽ ഓക്സിജൻ കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള ഇതുകൊണ്ട് കണ്ണിൻ്റെ ഞരമ്പ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഇത് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം, റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂർ ROP. അപ്പം ഇത് ചിലപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ഡിറ്റക്ട് ചെയ്തില്ലാണെങ്കിൽ ചിലപ്പോൾ ഒരു പെർമനൻറ്റ് വിഷൻ ലോസിനുള്ള ഒരു കാരണമാവും. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ പീഡിയാട്രീഷ്യൻ കണ്ടിട്ട് നമ്മൾ യൂഷ്വലി നേത്രരോഗ വിദഗ്ധർ ടെസ്റ്റ് ചെയ്ത് ചില കേസുകളിൽ ലേസർ ചികിത്സയും ആവശ്യമായി വന്നേക്കാം. ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 32 ആഴ്ചക്ക് മുന്നേ പ്രസവിക്കുന്ന കുട്ടികൾ അങ്ങനെ. അതെ. അപ്പൊ ഈ ലേസർ ചികിത്സയ്ക്ക് അങ്ങനെ പ്രായപരിധി ഒന്നുമില്ല? ഇത് ലേസർ ചികിത്സ, ഇത് ഈ ഒരു റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി, ഇതിൽ നല്ലോണം പ്രശ്നമുള്ള കുട്ടികളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ലേസർ ചികിത്സയാണ്. ചെറിയ കുട്ടികൾക്കാണെങ്കിലും സാധാരണ ബേബീസിന്റെ കാര്യത്തിൽ ഈ ലേസർ ചികിത്സയ്ക്ക് പ്രത്യേക ഒരു പ്രായപരിധി വെക്കുന്നത്? ഈ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ലേസർ ROP-നുള്ള ലേസർ എന്നാൽ കണ്ണിന്റെ ഞരമ്പിന് നൽകുന്ന ലേസറാണ്. മറ്റേ നമ്മുടെ ഈ കണ്ണട മാറ്റുന്നതിനുള്ള ലേസർ എന്നാൽ നമ്മളെ കൃഷ്ണമണിയിൽ ലേസർ ചെയ്തിട്ട് കണ്ണിന്റെ റിഫ്രാക്റ്റീവ് എറർ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് രണ്ടും വ്യത്യസ്തമാണ്. ഈ കണ്ണട മാറ്റുന്നതിനുള്ള ലേസർ നമ്മൾ യൂഷ്വലി 18-20 വയസ്സ് വരെ അഡ്വൈസ് ചെയ്യില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ കുട്ടികളുടെ കണ്ണ് ഗ്രോയിങ് സ്റ്റേജിലാണ്. അപ്പൊ എപ്പോഴും അവർക്ക് റിഫ്രാക്റ്റീവ് എറേഴ്സിന് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അത് അൺലെസ് അത് സ്റ്റേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അഡ്വൈസ് ചെയ്യില്ല. നേരത്തെ പറഞ്ഞ പോലെ കോങ്കണ്ണ അതൊരു പാരമ്പര്യ രോഗമാണെന്ന് പറഞ്ഞു. ഈ കോങ്കണ്ണ് വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയൊക്കെയാണ് ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? കോങ്കണ്ണിൻ്റെ ഒരു ചികിത്സാ രീതി ഞാൻ പറഞ്ഞത് ചില കോങ്കണ്ണിന് കാഴ്ചക്കുറവിൻ്റെ ഭാഗമായിട്ട് എസ്പെഷ്യലി അക്കോമഡേറ്റീവ് സ്ക്വിൻ്റ് എന്ന് പറയും. അപ്പോൾ അതിന് കണ്ണട ഇടുമ്പം തന്നെ കുട്ടിയുടെ കണ്ണ് സ്ട്രെയിറ്റ് ആവും. പക്ഷെ മിക്കവാറും കേസുകളിൽ കോങ്കണ്ണിന് നമ്മൾ സർജറി ആവശ്യമായി വന്നേക്കാം. അപ്പോൾ അത് നമ്മുടെ കണ്ണിന് മസിലുകളുണ്ട്. ഇപ്പം നമ്മൾ ഓരോ സൈഡിലേക്കും കണ്ണിങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന മസിലുകളുണ്ട്. അപ്പോൾ ആ മസിലിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് ഈ കോങ്കണ്ണ് വരുന്നത്. അപ്പോൾ ആ മസിലുകളിൽ സർജറി ചെയ്ത് കണ്ണിനെ സ്ട്രെയിറ്റ് ആക്കുന്നതാണ്. അതാണ് ഒരു ചികിത്സാ രീതി. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണട വെച്ച് നമുക്ക് ചെയ്യാം, അതുപോലെ ചെറിയ സർജറി നടത്തിയിട്ടും ചെയ്യാം. ഈ കോങ്കണ്ണ് പോലെ തന്നെ നേത്രരോഗങ്ങൾ മറ്റും ഇപ്പോൾ കാഴ്ച മങ്ങുന്നത് പോലെയുള്ളത്, അത് നമുക്ക് ഈ പറയുന്ന പോലെ വീട്ടിൽ രക്ഷിതാക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എങ്കിലും അത് കുട്ടികൾക്കും വരുമെന്ന് പറയാറുണ്ടോ? ഈ കാഴ്ചക്കുറവുള്ള അമ്മമാർ അച്ഛന്മാരുണ്ടെങ്കിൽ അത് കുട്ടി എസ്പെഷ്യലി മയോപ്പിയ, അച്ഛനും അമ്മയും മയോപ്പിക്കാണെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കണ്ണിൻ്റെ ഈ വെളിച്ചം വരുന്ന സമയത്ത് വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റാതിരിക്കുക, പക്ഷെ അവർ കണ്ണട വെക്കുന്നുണ്ടാവില്ല, ഇതൊക്കെ ഈ കാഴ്ച മങ്ങുന്നത് കൊണ്ടായിരിക്കും? വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് വേദനിക്കുക. കുട്ടികളിൽ സാധാരണ ഈ കണ്ണ് കാഴ്ചക്കുറവുണ്ടാകുമ്പോൾ അവർ ഒന്ന് ചെയ്യുന്നത് അവരിങ്ങനെ ഇറുക്കി വായിക്കും ഒന്ന്, പിന്നെ TV മുമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ പുസ്തകം അടുത്ത് പിടിച്ച് വായിക്കും. പിന്നെ നമ്മുടെ കണ്ണിനുള്ളിൽ വരുന്ന ഒരു UVitis എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കണ്ണിനുള്ളിൽ ഒരു നീര് വെക്കുന്ന ഒരു അസുഖം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫോട്ടോഫോബിയ, അങ്ങനെ ലൈറ്റിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട് അത് കാണാറുണ്ട്. പക്ഷെ കുട്ടികളിൽ UVitis വരുന്നത് താരതമ്യേന അഡൽസിനെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ സിംറ്റം കണ്ണ് വേദനയും കണ്ണ് വെയിലത്ത് അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥ, ആ സൈഡിലൊരു തലവേദന, ഇതൊക്കെയാണ്. ഈ തലവേദന വരുന്നത് തലവേദന വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് പോകുന്നു, പിന്നെ അത് കണ്ണട വെച്ചിട്ട് തിരിച്ചു വരുന്നു, അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ഈ തലവേദനയും കണ്ണിന്റെ കാഴ്ചക്കുറവ് തമ്മിൽ എന്താണ് ബന്ധം? റിഫ്രാക്റ്റീവ് എറേഴ്സ് അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങളുടെ കുട്ടികളെ നമ്മൾ വായിക്കാൻ വേണ്ടി സ്ട്രെയിൻ എടുക്കുമ്പോൾ തലവേദന ഉണ്ടാവും, എസ്പെഷ്യലി അസ്റ്റിഗ്മാറ്റിസ് എല്ലാം ഉള്ള കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് കണ്ണടയാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ്. കണ്ണട കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ തലവേദന എല്ലാം ക്ലിയർ, മിക്കവാറും കേസുകളിൽ ക്ലിയർ ആവും. അങ്ങനെ റിഫ്രാക്റ്റീവ് എറേഴ്സ് കുട്ടികളിൽ തലവേദനയ്ക്കുള്ള ഒരു മെയിൻ കോസാണ്. ഇപ്പൊ നേരത്തെയൊക്കെ ആദ്യമൊക്കെ നമ്മുടെ പുസ്തകം വായിക്കുന്ന, അപ്പോൾ കൂടുതലായിട്ട് പുസ്തകം വായിക്കുന്നവർക്ക് ചിലപ്പോൾ കണ്ണിന് പ്രശ്നങ്ങൾ വരും. പിന്നെ TV ആയപ്പോൾ പറഞ്ഞു TV കാണുന്നത് കൊണ്ടാണ് കണ്ണിന് പ്രശ്നങ്ങൾ. ഇപ്പൊ പുതിയ കാലത്ത് മൊബൈൽ പോലെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെയിൻ, എങ്ങനെ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാലും കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്ന ഒരു സാധ്യത? നിങ്ങളെ പറഞ്ഞ ഈ മൂന്ന് കാര്യത്തിന് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, എല്ലാം അടുത്ത് നിന്നാണ് ചെയ്യുന്നത് കൂടുതൽ വായിക്കുന്ന കുട്ടികൾ.
കൂടുതൽ മൊബൈൽ നോക്കുന്ന കുട്ടികൾ, ഇതെല്ലാം നമ്മളെ ഒരു ഈ ഒരു ഡിസ്റ്റൻസ് എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മസിൽസ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. നമ്മൾ അടുത്ത് നോക്കുമ്പോൾ കണ്ണിന് കൂടുതൽ മസിൽ കോൺട്രാക്ട് ചെയ്യണം, നമ്മുടെ അടുത്തുള്ള സാധനത്തിനെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ പവർ ദൂരത്തുള്ള കാഴ്ചൻ്റെ മങ്ങാൻ തുടങ്ങും. അടുത്തുള്ള കാഴ്ച ഇതായിരിക്കും, പക്ഷെ ദൂരത്തുള്ള മങ്ങാൻ തുടങ്ങും. അത് കാലക്രമേണ അതൊരു മൈനസ് നമ്പർ മയോപ്പിയയിലേക്കുള്ള ഒരു പ്രോഗ്രഷൻ ആയിട്ട് മാറാം. അപ്പം അതിനാണ് ഞാൻ പറഞ്ഞ ഒരു 20-20-20 റൂൾ എന്നുള്ളത് ഫോളോ ചെയ്യണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കുട്ടികളുടെ നേത്ര രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വിധമൊക്കെ അല്ലേ നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു ഡോക്ടർ രമ്യ നമുക്ക് എടുത്തു തന്നത്. അപ്പോൾ ഇത്രയും സമയം നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി.